മധ്യപ്രദേശിൽ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിനെ ഗവർണർ ക്ഷണിക്കുമ്പോഴും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ്. AK ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം കൈക്കൊള്ളുക. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ അവിടെ ഒരു വിശാലമായ യോഗം നടക്കുന്നുണ്ട്. യോഗത്തിൽ എല്ലാ MLA മാരും പങ്കെടുക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ എല്ലാ MLA മാരും പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നിർണായകമായ ആ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുക. അതിനുള്ള ഒരു ചാണക്യ തന്ത്രവുമായാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ, തമ്മിലടിയില്ലാതെ, ആഭ്യന്തര പ്രശ്നമില്ലാതെ, തമ്മിലടിയില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്ന ദൗത്യമാണ് AK ആന്റണിക്ക് മേൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മധ്യപ്രദേശിൽ അധികാരം ഉറപ്പിച്ച കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. മായാവതിയുടെ BSPയിലെ 2 MLA മാർ, SPയിലെ 1 MLA, 3 വിമത കോൺഗ്രസ് MLA മാർ എന്നിവരിപ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൂക്കുമന്ത്രിസഭയാണ് ഉണ്ടാവുക. കോൺഗ്രസ് തന്നെ ഭരിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചെറിയ ചില തർക്കങ്ങൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്ന തർക്കങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളുമാണിത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകണമെന്നാണ് ഹൈക്കമാൻഡിന്റെ താല്പര്യം. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ് എന്നിവരും ഈ പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശം നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗം നിർണായകമായിരിക്കും. ദിഗ്വിജയ് സിംഗ്, ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ തന്നെ കമൽനാഥ് തുടങ്ങിയ നേതാക്കളും AK ആന്റണിയും എല്ലാ MLA മാരും കോൺഗ്രസ് MLA മാരും ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒരു യോഗമുണ്ട് വൈകിട്ട്. ഈ യോഗത്തിൽ നയപരമായി വിഷയം കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് AK ആന്റണി ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രധാനമായി ഒരു ആഭ്യന്തര കലഹം ഉണ്ടായാൽ അത് BJPക്ക് മുതലെടുക്കാനുള്ള ഒരു കളമായിരിക്കും. നിലവിൽ BJP അവകാശം ഉന്നയിക്കുന്നില്ല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സംബന്ധിച്ച് ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ മുഖ്യമന്ത്രി രാജി കൊടുക്കുകയും ചെയ്യുന്നതോടുകൂടി BJP കളം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനുള്ള ഒരു ആഭ്യന്തര കുഴപ്പമോ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയോ ഉണ്ടായാൽ അത് ചില അട്ടിമറികളിലേക്ക് പോകാനുള്ള സാധ്യത വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം BJPക്ക് ആഞ്ഞു പിടിച്ചാൽ SPയും BSPയും അടക്കമുള്ള ആളുകൾക്ക് പകരം മറ്റു പല MLA മാരെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കൂറുമാറ്റ നിരോധനം പ്രശ്നമാകുമെങ്കിൽ കൂടിയും ഒരു അരക്ഷിതാവസ്ഥ, അസ്ഥിരത സൃഷ്ടിക്കാൻ BJPക്ക് വേണമെങ്കിൽ സാധിക്കും. പക്ഷേ അത് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണിപ്പോൾ BJP മാറി നിൽക്കുന്നത്. അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷേ കോൺഗ്രസിനുള്ള ഒരു ആഭ്യന്തര കുഴപ്പം ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്താൽ അവിടെ കളം പിടിക്കാൻ, അല്ലെങ്കിൽ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ BJP ചിലപ്പോൾ ശ്രമിച്ചേക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യം പോലും ഉണ്ടാകരുത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് AK ആന്റണി തന്നെ നേരിട്ട് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഇടപെടുന്നത്. മാത്രവുമല്ല, മായാവതി സഖ്യകക്ഷിയായി കൂടെ ഉണ്ടെങ്കിലും ഏത് നിമിഷവും ആടിയുലയുന്ന ഒരു മനസ്സിനുടമയാണ് അവർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ഈ മുന്നണിയിൽ നിന്ന് പോകാനും അസ്ഥിരപ്പെടാനുമുള്ള സാധ്യത അവരെ മാത്രം വിശ്വസിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 3 വിമത കോൺഗ്രസ് MLA മാരെ കൂടി കൂടെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ AK ആന്റണിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. എന്തായാലും മധ്യപ്രദേശിൽ നിർണായകമായ തീരുമാനം, ഒരു പ്രശ്നവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിയെടുക്കുക, അവിടെ ആഭ്യന്തര കുഴപ്പങ്ങളില്ലാതെ നയപരമായി കാര്യങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ചുമതലയെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് AK ആന്റണിയിലാണ്. അദ്ദേഹം അവിടെ എത്തി തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് BJPക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരവസരവും കൊടുക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുമെന്ന് തന്നെയാണ് ഉറപ്പാകുന്നത്. അദ്ദേഹം എന്തായാലും അതിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. മധ്യപ്രദേശിൽ AK ആന്റണിയുടെ നിർണായക നീക്കങ്ങൾ തന്നെയായിരിക്കും ഇനി ഹൈലൈറ്റ് ആവുക.